ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഫ്രൂട്ട് സലാഡിൽ സാധാരണ ആപ്പിളാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ ആപ്പിളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡും ചേർക്കും ടേസ്റ്റ് കൂടാൻ വേണ്ടി, അതും ഞാൻ ചേർത്തിട്ടില്ല. അത് രണ്ടും ചേർക്കാതെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് കാണുക. കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അത് നമ്മൾ പാലിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് താണ്ടെ 1 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. ഇത് 1/2 ലിറ്ററാണ്. ഇനി 1/2 ലിറ്റർ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലിലധികം വെള്ളമൊന്നും ഇല്ലാതെ കട്ടിക്കുള്ള പാലെടുക്കുന്നതാണ് ഇതിന് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി അതിപ്പോൾ ഞാൻ കവർ പാൽ പൊട്ടിച്ചതാണ്, 2 പാക്കറ്റ്. അത് 1 ലിറ്ററാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണാക്കി ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ വെച്ച് നമുക്കിതിനെ അങ്ങ് ഒന്ന് കാച്ചിയെടുക്കണം. അതായത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോഴത്തേക്കില്ല അത് ചേർത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തിളച്ച് കിട്ടും. ആദ്യം നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മധുരത്തിന് വേണ്ടി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1 ലിറ്റർ പാലിന് വേണ്ടി ഞാനിപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ അധികം ഓവറായിട്ടുള്ള മധുരത്തിലല്ല ഇത് തയ്യാറാക്കുന്നത്. ഒരു മീഡിയം മധുരം മതിയാകും. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഫ്രൂട്ട്സിലൊക്കെ പിടിച്ച് കിട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്കത് അതൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പാലിളക്കുന്നത് ഇതുപോലെ കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ഇളകി കൊടുക്കുക. പിന്നെ ഇനി അടുത്തതായി നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഞാനിപ്പോൾ വാനില ഫ്ലേവറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും വലിയ റേറ്റൊന്നുമില്ല. ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഒത്തിരി കാലങ്ങളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പൊട്ടിച്ചിട്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു മണവുമാണ്. ഇതിൻ്റെ മണമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഫ്രൂട്ട് സലാഡിൽ കൂടുതലും ഇതാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൻ്റെ വേറെ ഫ്ലേവറും ഉണ്ട്, സ്ട്രോബെറിയൊക്കെ ഉണ്ട്. അത് വേണമെന്നുള്ളവർക്ക് അതും എടുക്കാം. ഞാനിപ്പോൾ വാനിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഏതാണ്ട് ഇപ്പോഴത്തെ പാൽ ഏതാണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മെയിനായിട്ടും ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞതാണ്. മിൽക്ക് മെയ്ഡിന് പകരമൊക്കെ നമുക്ക് ചേർക്കാം. മിൽക്ക് മെയ്ഡിന് പകരം ചേർത്ത് കൊടുക്കുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ. അപ്പോൾ ഇത് ഞാൻ 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1/2 മുക്കാലോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഇതുപോലെ ഞാനിത് കലക്കിയൊന്നുമല്ല, അല്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് നോക്കുക. അതായത് ഓവറായിട്ടുള്ള ഫ്ലെയിം ആവുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ കരിയാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ മധുരം നിങ്ങൾക്ക് ഈ സമയം നോക്കാവുന്നതാണ്. കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ഇത് ഇത്രയും മതി, പാൽപ്പൊടിയുടെ മധുരമൊക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ വേറൊരു സാധനം കൂടി ചേർക്കുന്നതുകൊണ്ട് ഇത് ഇത്രയും മതിയാകും. ഇതിന് ഞാൻ എന്തായാലും തണ്ടി ചെറുതായിട്ടൊരു കട്ടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കാൻ നോക്കുകയാണ്. മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് അരിപ്പിൽ അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ടങ്ങനെ ആവും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുന്ന സമയത്തിന് ഇത് വരുമ്പോഴത്തേക്ക് ഇതിന് വേറൊരു ടേസ്റ്റ് വരുമല്ലേ. അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ തണ്ട് ഇത്രയും ഇത് ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ ആക്കാം, പക്ഷേ ഞാനത് കട്ടിയൊന്നും ആക്കുന്നില്ല. ഇവിടെ പിള്ളേർക്ക് നല്ല കട്ടിക്കാവുന്നതിനേക്കാൾ ഇതിൻ്റെ ഈ ജ്യൂസ് ഉണ്ടല്ലോ, ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് ഓവറായിട്ട് കട്ടിക്കങ്ങ് ആക്കുന്നില്ല. ഇത് ഇനിയിപ്പോൾ ഇരുന്നിരുന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഞാൻ അതാണ്ട് ഇതിപ്പോൾ അരിപ്പ് വെച്ചപ്പോൾ ഇത് താഴെ പോയതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ഇതൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ തണ്ടേ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതാണ് കട്ടി. അപ്പോൾ ഈ കട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ കട്ടിക്കാക്കാവുന്നതാണ്. ഞാൻ ഇതിനെ ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം, അതായത് നമ്മൾ പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ തണുപ്പിച്ചെടുത്തതാണ് ഈ മിക്സ്. അപ്പോൾ അതാണ്ടേ ഇത് കണ്ടല്ലോ, കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം തീരുമാനിക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഒന്നുകിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിൻ ക്രീം. ഞാനിപ്പോൾ കുറച്ച് വിപ്പിൻ ക്രീം കേക്കിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ കട്ടയോടെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ അലിഞ്ഞ് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും, ചേരും. അപ്പോൾ ഞാനിത് ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി, നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇത് ചേർത്തില്ലെങ്കിൽ നമ്മുടെ ആ കൂട്ട് നല്ല ടേസ്റ്റാണ്, പാൽപ്പൊടിയൊക്കെ ചേർത്ത കാരണം. അപ്പോൾ ഇത് കൂടി ചേർക്കുകയാണെങ്കിൽ ഇരട്ടി രുചിയായിരിക്കും. അപ്പോൾ അത് നല്ല തണുത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ തണ്ട് കട്ടയൊക്കെ ഏതാണ്ട് മാറ്റി ഇതുപോലെ അപ്പോൾ തന്നെ കണ്ടല്ലേ കളറൊക്കെ കുറേ അങ്ങ് മാറിയിട്ടുണ്ട്. ആ ക്രീമും കൂടെ ആയിട്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എന്നാലും നല്ല പുളിപ്പുള്ള ഫ്രൂട്ട്സും ചേർക്കരുത്. ഇത് പപ്പായയാണ്, അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ കൂടുതലും ചേർക്കുന്നത് ഷമാമാണ്, അത് ഞാൻ എന്താ ഒരു ബൗള് നിറച്ച് കൊടുത്തിട്ടുള്ളൂ. പപ്പായ ഞാൻ അര ബൗള് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്ന, അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ കിടന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് മാതളം എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. പൈനാപ്പിൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഒന്ന് വേവിച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് വേവിച്ചതിന് ശേഷം തണുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാമെന്നുണ്ട്. മുന്തിരി ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് ഇത്രയും സാധനം ഞാൻ ചേർത്ത് കൊടുത്ത്. ഇനി തണ്ട് ഇതിപ്പോൾ ഇത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും ഞാൻ വേറെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മാറ്റാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അടിപൊളി മണമൊക്കെയാണ് കേട്ടോ, വാനില ഫ്ലേവറിൻ്റെ മണമൊക്കെയാണ്. അപ്പോൾ എന്തായാലും കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ചെറിയാണ് എടുത്തിരിക്കുന്നത്. അത് പിന്നെ ഞാൻ കേക്കിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നതുണ്ടല്ലോ ആ സംഭവം, ഇവിടെ മോക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് അതുകൂടി ചേർത്ത് കൊടുത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ട്, താല്പര്യമുണ്ട്, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, ഇത് ഇത്രയും ആണ് കയ്യിലുള്ളത്. അത് ചേർത്ത് കൊടുക്കുകയും ചെയ്താൽ പിന്നെ കുറച്ച് ചെറിയും കൂടെ, അത് ചെറിയ പീസിൽ കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം, മുഴുവനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതാവണം, മധുരം ഇതിലോട്ടൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം. അപ്പോൾ പിടിച്ചു കിട്ടണമെങ്കിൽ കുറച്ച് സമയം നമ്മളിതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. പിന്നെ ഞാൻ എന്താണ് ചേർത്ത് കൊടുക്കുന്നത്, ഇതാണ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത്, നല്ല മധുരമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം, നല്ല തണുക്കണം. എന്നാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ കോരിക്കൊടുത്താലും അവർ കഴിക്കും. ഇതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം നമുക്ക് അതാണ്ട് കട്ടിയൊക്കെ കണ്ടല്ലോ, അത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കട്ടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ലൂസാകുമ്പോൾ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഇനി അത് നല്ല തണുത്തതിന് ശേഷം മറ്റൊരു ബൗളിലൊക്കെ മാറ്റിയതാണ്. അടിപൊളി ടേസ്റ്റി സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.